ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ഇഡ്ഡി ബാറ്റർ അല്ലെങ്കിൽ ദോശ ബാറ്റർ വെച്ചിട്ട് എങ്ങനെ ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ബാക്കി വന്ന ഇഡ്ഡി ബാറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആ ബാറ്ററിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് ബേക്കിംഗ് സോഡ. നമ്മളൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്കിത് നോക്കാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഡ്ഡലി ബാറ്ററിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തത് ദോശമാവിൻ്റെ ബാക്കിയാണെങ്കിൽ പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഇതിൽ ഇത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വേറൊരു ഓപ്ഷൻ കൂടെ ഉള്ളത് എന്താ വെച്ചാൽ, നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ഒഴിക്കാം. നമ്മൾ ഓയിലിൽ കുറച്ച് കടുക്, വറ്റൽ മുളക്, കറിവേപ്പില ഇതെല്ലാം താളിച്ച് അത് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം, അതല്ല ഇങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊരു ഉണ്ണിയപ്പ ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാ കുഴിയിലേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. തീ വളരെ കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം പെട്ടെന്ന് നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോഴേക്കും ഇത് പുറമെയൊക്കെ നല്ലോണം കരിഞ്ഞു പോവും. കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഉള്ളൊക്കെ നന്നായി കുക്കാവണമല്ലോ. അപ്പോൾ നമ്മളിത് ഓരോന്ന് ലോ ഫ്ലെയിമിൽ തീ വെച്ച് ഓരോരോ കുഴിയിലായിട്ട് ഇത് മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 3 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു സൈഡ് ആയതിനു ശേഷം മറുഭാഗവും കൂടെ നമ്മൾ തിരിച്ചിട്ടിട്ട് മറുഭാഗവും കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാ കുഴിയിലേക്കും ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു അടച്ചു വെച്ച് 3 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം നോക്ക്, ആ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ട് നമുക്ക് ടേൺ ചെയ്തിട്ട് മറ്റേ ഭാഗം കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. നമ്മൾ ബാക്കി വരുന്ന ഇഡ്ഡലി ബാറ്ററൊക്കെ കളയാറാണ് പൊതുവെ. അപ്പോൾ അതിന് പകരം ഇത്രയും സാധനം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് സ്നാക്ക്, വളരെ കുറച്ച് ഇഡ്ഡലി ബാറ്റർ ഉണ്ടെങ്കിലും നമുക്കത് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളെ കമൻസ് ഷെയർ ചെയ്യാം.